ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ മീൻ പുഴുക്കാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കപ്പയാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വേവിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീന് അയലയാണ്. അത് 1/4 കിലോ അയലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി അതും വേവിക്കാനായിട്ട് വെക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അയല നിരത്തി അതിന് മുകളിലായിട്ട് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുടംപുളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം. അതിലെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ മീനിലെ മുള്ളെടുത്ത് കളയണം. ഇതുപോലെ മീനിൻ്റെ മുള്ള് നമുക്ക് എടുത്ത് കളയാം. നമ്മുടെ കപ്പ വെന്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് 1 കപ്പ് തേങ്ങായും 3-4 ഇഞ്ച് വെളുത്തുള്ളിയും 3-4 ചുവന്നുള്ളിയും 2-3 പച്ചമുളകും ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. നമ്മുടെ കപ്പയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങായും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് 1-2 മിനിറ്റൂടെ നമുക്ക് കപ്പ വേകാനായിട്ട് വെക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് കപ്പ തുറന്ന് നോക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം പോയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് കടുക് താളിച്ചിടാം. അതിനുവേണ്ടി ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. അതിനുവേണ്ടി 1 പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കപ്പ മീൻ പുഴുക്ക് റെഡിയായി. അതിനി ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം.